മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് പ്രസ് ഫോറം ഒരുക്കിയ പ്രണാമം സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മാധ്യമ സ്വാതന്ത്ര്യം പല ഘട്ടത്തിലും വിലക്കപ്പെടുന്ന കാലഘട്ടത്തിൽ സ്വയം നവീകരിക്കാൻ സ്വയം തിരുത്തൽ ശക്തികളാകാനും മാധ്യമങ്ങൾക്ക് സാധിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒരു സംഭവം നടക്കുമ്പോൾ അതേ തൽസമയം ഇന്ന് എത്താൻ ലോകത്തിന്റെ ഏത് മൂലയ്ക്ക്, പണ്ടൊക്കെ വികസിത രാജ്യങ്ങളിലാണ് പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ആദ്യം അറിയുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ വലിയ നഗരങ്ങളിൽ ഒക്കെയാണ് ആദ്യം അറിഞ്ഞത്, പിന്നീട് ഗ്രാമങ്ങളിലേക്ക് വരുന്നത്. അതെല്ലാം മാറി ഏതൊരു ഗ്രാമത്തിലും നഗരത്തിലും ഒരുപോലെ, ഏതൊരു മഹാനഗരത്തിലും കുഗ്രാമത്തിലും ഒരുപോലെ ലോകത്തിന്റെ ഏത് മൂലയിൽ നടക്കുന്ന സംഭവം, കളിയാകട്ടെ, വിനോദമാകട്ടെ, കാര്യമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, ശാസ്ത്രമാകട്ടെ, അപകടങ്ങളാകട്ടെ, ദുരന്തങ്ങളാകട്ടെ, എല്ലാം ആ നിമിഷം നമുക്ക് കിട്ടുന്നു. അങ്ങനെ നമ്മൾ വാർത്തകളാൽ പൂർണ്ണമായിട്ടും നിറഞ്ഞിരിക്കുന്ന ഒരു ജീവിതമായിട്ട് മാറി. പ്രസിഡന്റ് ശാലി മുരിങ്ങൂർ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസ് മുൻ ചീഫ് എഡിറ്റർ എം ജി രാധാകൃഷ്ണനും വിവിധ ജില്ലാ പുരസ്കാരങ്ങൾ ശിവപ്രസാദ് പട്ടാമ്പി, ബൈജു ദേവസി, ഭാനു പ്രകാശ് പഴയന്നൂർ, ലിറ്റി ജെയ്സൺ, ഹരി പെരിഞ്ഞനം എന്നിവർക്ക് സമ്മാനിച്ചു. ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങളെ കൊണ്ടുള്ള പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് പത്മശ്രീ പത്മഭൂഷൺ കിട്ടിയ പ്രതീതിയാണ്. അത്രയ്ക്കും മഹത്വമുണ്ട് ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ ഈ പുരസ്കാരത്തിന്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, 2019 വാർത്താവതാരകനുള്ള പുരസ്കാരവും ഞാൻ ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ ഭാരവാഹികളുടെ കീഴിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും 2nd year ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു, മനസ്സിൽ വളരെ സന്തോഷം. പിന്നെ നമ്മുടെ MLA സുരേഷ് സാർ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന മാധ്യമരംഗമാണ് പ്രാദേശിക മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത്. മീഡിയ അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ച നീതു ചന്ദ്രനെ അനുമോദിച്ചു. ചികിത്സാ സഹായ വിതരണം നഗരസഭാധ്യക്ഷൻ എബി ജോർജ് നിർവഹിച്ചു. പ്രണാമം ചെയർമാൻ രമേശ് കുമാർ കുഴിക്കാട്ടിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ റിജു മാവേലി, അമ്പിളി സോമൻ, MS സുനിത, പ്രിൻസി ഫ്രാൻസിസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജനീഷ് പി ജോസ്, ലീല സുബ്രഹ്മണ്യൻ, രക്ഷാധികാരി അഡ്വക്കേറ്റ് NR സരിത, സെക്രട്ടറി സിജു ചാദേലി, ജോയിന്റ് സെക്രട്ടറി KB ബിനേഷ്, ജനറൽ കൺവീനർ ദിലീപ് നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. ചൂടുകൂടിയോ, എന്നാൽ ഇനി കൂളാകാം, അതും ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ. മാർവൽ ഏജൻസീസ് അവതരിപ്പിക്കുന്നു സമ്മർ കൂൾ സെയിൽ. എല്ലാ ബ്രാൻഡഡ് ACകളും അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ വെറും 1 രൂപ കൊടുത്ത് AC സ്വന്തമാക്കാൻ അവസരം. മെഗാ നറുക്കെടുപ്പിലൂടെ 2 പേർക്ക് വിദേശയാത്രയ്ക്ക് അവസരം. എല്ലാ ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ സ്മാർട്ട് വാച്ച് സമ്മാനം. പലിശരഹിത വായ്പയോടൊപ്പം എക്സ്ചേഞ്ച് സൗകര്യവും. മാർവൽ ഏജൻസീസ്, ഇരിഞ്ഞാലക്കുട. ചിട്ടയായ അധ്യാപനത്തോടൊപ്പം ആധുനിക സജ്ജീകരണങ്ങളുമായി ന്യൂട്ടൺസ് ലേണിംഗ് ഹബ്. പരിചയ സമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾക്കൊപ്പം മോക്ക് ടെസ്റ്റ്, റിവിഷൻസ്, സ്റ്റഡി മെറ്റീരിയൽസ് എന്നിവയിലൂടെ ചിട്ടയായ പരിശീലനം. 5 മുതൽ 10 വരെയുള്ള സ്റ്റേറ്റ് CBSE ട്യൂഷൻ ബാച്ചുകൾ, +1 +2 സയൻസ് ആൻഡ് കോമേഴ്സ് ട്യൂഷൻ, +1 +2 CBSE സയൻസ് ബാച്ചുകൾ. വിദ്യാഭ്യാസത്തോടൊപ്പം ന്യൂട്ടൺസ് ഡേ, സ്പോർട്സ് ഡേ, ഫെസ്റ്റിവൽസ്, സയൻസ് ആൻഡ് ആർട്ട് എക്സ്പോ തുടങ്ങി വിവിധങ്ങളായ വിജ്ഞാന ആഘോഷ പരിപാടികളും. ന്യൂട്ടൺസ് ലേണിംഗ് ഹബ്, തൃപ്രയാർ ആൻഡ് ചന്ദ്രാപിന്നി. 2023-24 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 10th CBSE, 12th CBSE ക്ലാസുകൾ March 1 മുതലും 10th State, 8th, 9th വെക്കേഷൻ ക്ലാസുകൾ April 1 ആരംഭിക്കുന്നു.